നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കാൻ വീണ്ടും പാകിസ്ഥാന്റെ ശ്രമം. ഇന്നലെ രാത്രി ജമ്മുകാശ്മീരിൽ ആർഎസ്പുര സെക്ടറിലെ അതിർത്തിയിൽ നിരീക്ഷണം നടത്താനെത്തിയ പാകിസ്ഥാന്റെ ഡ്രോണിനെ സൈന്യം തുരത്തുകയായിരുന്നു. ഡ്രോൺ ശ്രദ്ധയിൽപ്പെട്ടതോടെ സൈന്യം വെടിവെച്ചു. ഇതോടെ പാകിസ്ഥാനിലേക്ക് തിരിച്ചുപോയി. അതിർത്തി രക്ഷാസേനയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഇതോടെ അതിർത്തിയിൽ നിരീക്ഷണം കൂടുതൽ കർശനമാക്കിയിരിക്കുന്നു. നേരത്തെയും അതിർത്തിയിലെ ഇന്ത്യൻ പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരാഴ്ചക്ക് മുൻപ് കശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ മെണ്ടാർ സെക്ടറിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തായി ഡ്രോണിന്റെ സമാനമായ പറക്കുന്ന വസ്തു സൈന്യം കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസം ജമ്മുവിലെ തന്നെ കെരൺ സെക്ടറിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാന്റെ ആർമി ക്വാഡ്കോപ്റ്റർ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിരുന്നു. അതിർത്തിയിലെ ഇന്ത്യൻ സൈന്യത്തെ നിരീക്ഷിക്കാനും ഭീകരരെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് കടത്തിവിടാനുമായാണ് പാകിസ്ഥാൻ പ്രധാനമായും ഡ്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ സൈന്യം നടപടികൾ കടുപ്പിച്ചതോടെ പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഒന്നൊന്നായി പാളുകയാണ്. അടുത്തിടെ പുൽവാമ മോഡലിൽ വമ്പൻ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട് ഭീകരരെ അതിർത്തി കടത്തിയെങ്കിലും ഇത് മണത്തറിഞ്ഞ് ഇന്ത്യൻ സൈന്യം ഭീകരർ ഒളിച്ചിരുന്ന ട്രക്ക് തടഞ്ഞ് ഭീകരരെ എല്ലാം വധിക്കുകയായിരുന്നു. ട്രക്ക് ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിർത്തിയിൽ തുരങ്കങ്ങളും മറ്റും നിർമ്മിച്ചാണ് ഭീകരരെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നത്. അതേസമയം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ ഓപ്പറേഷനിടെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് കമാൻഡോ കൊല്ലപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. CRPF കമാൻഡോ ബറ്റാലിയൻ ഫോർ റിസല്യൂട്ട് ആക്ഷൻ അസിസ്റ്റന്റ് കമാൻഡന്റ് നിതിൻ പി ബലേറോ ആണ് മരിച്ചത്. സുഗമയിലെ തൺമെൽറ്റ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം നടന്നത്. CRPFന്റെ കോബ്ര കമാൻഡോ വിഭാഗത്തിൽ നിന്നും ബലേറോ ഉൾപ്പെടെ 10 പേരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. തിരച്ചിൽ തുടരുന്നതിനിടെ അറബിച്ച് മേട്ട മലമേഖലയിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചെന്ന് കരുതപ്പെടുന്ന IED ഉപകരണത്തിൽ ഇവർ ചവിട്ടുകയും അത് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു ചെയ്തത്. സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫീസർ ദിനേശ് കുമാർ സിംഗ് ഉൾപ്പെടെ ഉള്ളവർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റിരിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ നിതിനെ റായ്പൂരിലെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. 10 സൈനിക ഉദ്യോഗസ്ഥർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത്. ഇതിൽ 8 പേരെ അർദ്ധരാത്രി തന്നെ വ്യോമമാർഗം റായ്പൂരിലെത്തിച്ചു. ബാക്കി 2 പേർ ചിൻഡൽനറിലെ CRPF ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെന്ന് CRPF പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നു. വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥന്റെ മൃതശരീരം അദ്ദേഹത്തിന്റെ നാടായ നാസിക്കിൽ എത്തിക്കുമെന്നും ഇവർ അറിയിച്ചിരിക്കുന്നു. സെർച്ച് ഓപ്പറേഷൻ പൂർത്തിയാക്കി മടങ്ങി വരുന്ന വഴിക്കാണ് സ്ഫോടനം നടന്നതെന്നാണ് അധികൃതർ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ. 2 IED ഉപകരണങ്ങളാണ് പൊട്ടിത്തെറിച്ചെന്നും ഇവർ അറിയിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.